വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോളാർ വൈറ്റിനെ പറ്റിയുള്ള വീഡിയോ ആണ്. പോളാർ വൈറ്റ് ആയാലും പോളാർ ബ്ലൂ ആയാലും അപ്പൊ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാറുണ്ട് ഈ പോളാറിനെ പറ്റി വീഡിയോ ചെയ്യാൻ ഒന്നുകൂടെ ചെയ്യണോ. ഞാൻ ഒരു വീഡിയോ ചെയ്താണ്. അപ്പൊ അതിനകത്ത് പറയാൻ പറ്റുക കുറച്ച് കാര്യങ്ങളും പിന്നെ നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പോളാറിന്റെ കേസ് രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇടി വെക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു കംപ്ലൈന്റ് ആണ്. ഇവർ തമ്മിൽ വഴക്ക് മെയിലും ഫീമെയിലും തമ്മിൽ വഴക്ക് പിടിച്ച് ചത്തു പോകുന്നു. പേരാണെങ്കിൽ പോലും വഴക്ക് പിടിച്ചിരുന്നു. കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നു. പിന്നെന്താണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ റീസൺ നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ സിക്കിൾ ഫാമിലിയിലുള്ള ഫിഷുകളാകാം. പേരാണെങ്കിലും അവരുടെ ഈ എന്താണ് ഫാമിലി ഇടയ്ക്ക് ബ്രേക്ക് ആവും. കൂടുതലും ബ്രീഡിംഗ് ടൈമിൽ ഇവർ നല്ല രീതിയിൽ അറ്റാക്കിംഗ് ടെൻഡൻസി കാണിക്കാറുണ്ട്. അതിന്റെ കാര്യം വേറൊന്നുമല്ല. ഇപ്പൊ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എന്താണ് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഓവറായിട്ട് എന്ത് ചെയ്യും, മെയിലിന് മെയിലിനെ നോക്കി കുഞ്ഞുങ്ങൾ നോക്കണം തോന്നും, ഫീമെയിലിന് ഫീമെയിൽ ഒറ്റക്ക് നോക്കാൻ തോന്നും. ഇപ്പൊ ഇത് തമ്മിൽ എന്താ ടോട്ടലി എന്ത് ചെയ്യും, വഴക്ക് പിടിക്കാൻ തോന്നും. അങ്ങനെയാണ് ഈ മെയിൽ ഫീമെയിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫീമെയിൽ മെയിലിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഓർമ്മ ചത്തുപാറാണ് പതിവ് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ബ്രീഡ് ആയി കഴിഞ്ഞ് ഒന്നെങ്കിൽ രണ്ടിനെയും മാറ്റാം, അല്ലെങ്കിൽ നോർമൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത പേരുകളും ഉണ്ട്. അപ്പൊ ഇതേപോലെ വഴക്കൂടുന്ന പേരാണെങ്കിൽ ഏതാണോ അറ്റാക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യണം. ഇപ്പൊ ഫിമെയിൽ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഫീമെയിലിനെ എടുത്ത് മാറ്റിയിട്ട് മെയിലിന് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു അവസരം കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അതാണ് കൂടുതലും. പിന്നെ ടാങ്കിലും ഇപ്പൊ ഒരു ഏജ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം ഒരു നമ്മളിപ്പോ ചെറിയ സൈസിൽ ഒരുമിച്ച് ഇടാൻ പറ്റും. ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ ഗോമാര് പരസ്പരം ചെറിയ രീതിയിലൊക്കെ തല്ലുകൂടാനൊക്കെ തുടങ്ങും. അപ്പൊ പേര് തിരിയണ ഒരു സമയമാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഗോമാര് അങ്ങോട്ടും ഇങ്ങോട്ടും പേർ ആവുന്നേരത്ത് ആ ഒരു ഏരിയ അവർ കീപ്പ് ചെയ്യും. ഇപ്പൊ ബ്രീഡിങ്ങിന് അപ്പൊ നമ്മളൊരു റിയറിംഗ് ടാങ്കിൽ കൊണ്ട് ഇട്ടേക്കിരിക്കും. അപ്പൊ ആ ഒരു ടാങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് കുറവാണെങ്കിൽ ഇതേ ഒരു ഏരിയ എന്ത് ചെയ്യും പിടിച്ചെടുക്കാൻ തുടങ്ങി, ടെഗ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഏരിയ അവർ പിടിച്ചെടുക്കും. അപ്പൊ ആ ഒരു ഏരിയയിലോട്ട് വേറെ ഫിഷ് വന്ന് എന്ത് ചെയ്യും, അവരതിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ടാങ്കിൽ റിയറിംഗ് അല്ലെങ്കിൽ പേർ തിരിക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കോർണറിൽ രണ്ട് ഫിഷുകൾ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് വേറെ ടാങ്കിൽ ഇടുക. എന്നിട്ട് ഒരു പൈപ്പ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് ഹിഡൻ പ്ലേസ് എന്തെങ്കിലും സെറ്റ് ചെയ്താൽ അവരത് കൺഫേം പേറാണെങ്കിൽ ഇവർ എഗ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് കൺഫേം പേറിനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പലരും ചോദിക്കാണ്ട് ഒരു മെയിലിനെയും ഫീമെയിലിനെ ഇട്ടാൽ പേറാവൂലെന്ന്. ഒരു എന്താണ് 50% എന്ന് വേണമെങ്കിൽ പേറാവൂ എന്ന് വേണമെങ്കിൽ പറയുന്നില്ല, ഒരു 80% നമുക്ക് പേർ എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ മെയിൽ ഫിഷുകൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത ഫീമെയിൽസിനായിരിക്കും എപ്പോഴും നല്ലത്. അവർക്ക് നല്ല ബ്രീഡിംഗ് ടെൻഡൻസി ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ ഒരു അറ്റാക്ക് ചെയ്ത് കൊല്ലാറുണ്ട്. കാരണം ഫീമെയിൽ ലെഗില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അറ്റാക്കിംഗ് ടെൻഡൻസി ഒക്കെ കൂടും. അതുപോലെ ചില മെയിൽസിന് ചില ഫീമെയിൽസായിട്ട് പേറാവാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് പോളാർ ബ്ലൂ ഇങ്ങനെ അറ്റാക്കിംഗ് ടെൻഡൻസി കാണിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ലോ കോസ്റ്റിൽ എങ്ങനെ കുറച്ച് ടാങ്കുകളൊക്കെ വെക്കാന്നുള്ളതാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ലോ കോസ്റ്റ് ടാങ്കുകളൊക്കെ ഉള്ള ഒരു കുറച്ച് സ്ഥലത്താണ് നിൽക്കുന്നത്. ബാക്ക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെറ്റാസും ഉണ്ട്, പോളാറും ഉണ്ട്, ഏഞ്ചൽസും ഉണ്ട്. അപ്പൊ അതിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ലോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ സൺബാഗ് ഉപയോഗിച്ച് സൺബാഗ് ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ടാങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പോളാറിന്റെ കൺഫേം വെയറുകളെല്ലാം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പോളാർ ബ്ലൂസും പീസ് റേറ്റിലും ഉണ്ട്, പെയറായിട്ടുണ്ട്. കൺഫേം വെയറുകൾ നമുക്ക് കുഞ്ഞൊക്കെ ആയിട്ട് നിൽക്കണ ഞാൻ കാണിച്ചു തരാം. സൺബാഗ് ഷീറ്റ് വെച്ച് നമുക്ക് അത്യാവശ്യം ഒരു 80 ലിറ്ററിനടുത്ത് കപ്പാസിറ്റി ഒരു ടാങ്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ. ഇതിനകത്ത് നമുക്ക് റിയറിങ്ങിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ലോ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നല്ല പോലെ വെച്ചോളാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, ലീക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തോളാം. അതിൻ്റെ ചെറിയ സ്പേസിലൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വെച്ചേക്കണേന്. ഇവിടെ ഉണ്ട്, ഇതേ മെയിലുണ്ട്, മാർബിളാണ്. അപ്പോൾ നമ്മൾ ലോ കോസ്റ്റിൽ നമുക്ക് ഫാമിംഗ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെറുപ്പം രണ്ട് കുറച്ച് ഫിഷസൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് ഫ്രിഡ്ജ് ബോക്സിനേക്കാളും നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ നോക്കാം. ഇതൊക്കെ എല്ലാം സൺബാക്കിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ട് പോളാറിനെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്തേക്കാണ്. അത്യാവശ്യം നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഫിൽട്രേഷൻ കൊടുത്താൽ തന്നെ നമ്മൾ ഇത്രയും ഫിഷിനൊക്കെ ഇപ്പോൾ 200 ഫിഷിന് മേലെ നമ്മളൊരു ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. 300 അല്ല 300 ഫിഷിനെയൊക്കെ നമ്മളൊരു ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രോത്തിൻ്റെ പ്രശ്നവും വാട്ടർ ക്വാളിറ്റിയുടെ പ്രശ്നമൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സ്പോഞ്ച് ഫിൽട്ടർ നമ്മൾ നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്സിജൻ്റെ കുറവൊക്കെ വെള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫിഷ് ചിലപ്പോൾ ചത്തുപോകും. നമ്മുടെ ഫൈറ്ററിനൊക്കെ ബ്രീഡിങ്ങിന് ഇട്ടേക്കാണ്. ഇത് നമ്മുടെ പോളാർ ബ്ലൂ ആണ്. അമ്മാരി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, തന്നെ കളറും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത നല്ല കളറൊക്കെ ഉള്ളത് തന്നെയാണ്. അത് സെറ്റായിക്കോളും. കളറൊക്കെ ആയി വരാമെങ്കിൽ ഇപ്പോൾ തന്നെ പുതിയ വാട്ടർ ചേഞ്ചൊക്കെ ആയിട്ടേക്കുന്നതുകൊണ്ടാണ് അവർ കളർ അവർ കാണിക്കാത്ത. ഫിഷ് സ്ട്രെസ്ഡാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ കറക്റ്റ് ആ ഒരു പാറ്റേൺസിലോട്ട് വരും. അപ്പോൾ ഇവർക്കും നമ്മൾ ഈ പറഞ്ഞ സ്പോഞ്ച് ഫിൽട്ടറൊക്കെ ഉപയോഗിച്ച് സൺബാക്കിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ടാങ്ക് പോലും നമ്മൾ എല്ലാ സൈസിലും, നമുക്ക് ഈ സൺബാക്കിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈസിലും നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പോളാർ വൈറ്റ് ആട്ടോ, പോളാർ വൈറ്റ് ഇതേ അത്യാവശ്യം നമുക്ക് ബ്രീഡിങ് സൈസ് എത്തിയ ഒരു ഇതാണ്.
കിടക്കണത്. അത്യാവശ്യം ബ്രീഡിങ്സ് ചെയ്തിട്ടുണ്ട്. കൊണ്ട് കിട്ടാൻ ഒരു രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നമുക്ക് പെയർ തിരിഞ്ഞ് കിട്ടുന്ന ആ ഒരു സൈസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കൺഫേം പെയറോ ആയിട്ടുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. ഇവരെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫീഡ് നമുക്ക് ഗ്രോവലൊക്കെ കൊടുക്കാം. പിന്നെ നേരത്തെ ബ്രീഡിങ് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പം അത്യാവശ്യം ഇപ്പോൾ ഒരു സൈസുള്ളൊരു ഇതാണ് ഞാൻ കാണിച്ചേക്കണത്. പിന്നെന്താ, ഇവിടെ നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ പുതിയതായിട്ട് കുറച്ച് ടാങ്കൊക്കെ സെറ്റ് ചെയ്തേക്കണം. മൊത്തം സൺബാക്കിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം സ്പേസോടെ തന്നെ രണ്ട് മൂന്ന് ടാങ്ക് മൂന്നും നാലും ടാങ്കൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കണം. ലീക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫിഷിനെ ഇടാവുള്ളൂ. ഇനി നമുക്കിവിടെ കുറച്ച് ഫൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് കുറച്ച് ഫിഷുകളൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കണം. കുറച്ച് ഗപ്പീസൊക്കെയാണ്. പിന്നെന്താണത്, ഇവിടെ പോളാറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ കൺഫേം പെയറായതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായതിന് ശേഷം മാറ്റി ഇട്ടേക്കണേന്ന്. പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10-12 പെയറോളം ഇനി നമുക്ക് കൊടുക്കാനും കേട്ടിട്ടുണ്ട്. എല്ലാം അങ്ങനെ ഉണ്ട്. പിന്നെന്താ, ഏഞ്ചല് കുറച്ച് പ്ലാറ്റിനം വൈറ്റിൻ്റെ കോയിൻ സൈസ് കൊടുക്കാറുണ്ട്. സീബ്രൈനൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന് എടുത്തേക്കണേന്ന്. ഏഞ്ചൽ പ്ലാറ്റിനം വൈറ്റ് കോയിൻസ് ഇനിയുണ്ട് കുറച്ച്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടേക്കണം കേട്ടോ. അല്ലാണ്ട് കുറച്ചുണ്ട്. 10-200 പീസോളം എടുത്ത് നമുക്ക് ഉണ്ടാവും. ഇത് ഗോൾഡ് ഫിഷ് ഒക്കെ ജസ്റ്റ് വളർത്താൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെന്താണ്, ഇതേ നമ്മുടെ ഫൈറ്ററിൻ്റെ ടാങ്കാണ്. ഈ ഒരു ടാങ്കിൽ തന്നെയാണ് ബ്രീഡിങ്ങും റിയറിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ബോട്ടിലിംഗ് സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം ഒരു 10-300 ഫൈറ്ററിനെ കൊണ്ടുവരാൻ പറ്റും. വളർത്തി ഒരുപാട് സൈസാക്കാൻ പറ്റില്ല. ഇതിനകത്ത് കൊണ്ട് റെഡ് ഇപ്പോൾ ജസ്റ്റ് ബ്രീഡായി നിൽക്കുന്നത്. അത്യാവശ്യം കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫ്രീസിം ആയതേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. ഈ ഒരു ടാങ്കിലും നമ്മളെല്ലാ ടാങ്കിലും നമ്മൾ ഫൈറ്ററിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. വാഴയിലയും ബദാമിൻ്റെ ഇലയും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അവർക്ക് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ. ദൈനത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 10-20 ദിവസം 15 ദിവസം ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ടാങ്കിനകത്ത്. കണ്ട ഈ ഒരു കണ്ട ഈ ചെറിയ സ്പേസ് കേട്ടോ. നമുക്ക് നന്നായിട്ടെല്ലാം സ്പേസ് ഒരുപാട് നമുക്ക് എന്താണ് ഈ ഒരു ടാങ്ക് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്പേസിൽ നമുക്ക് ബ്രീഡിങ് ടാങ്കുകളും റിയറിങ് ടാങ്കുകളും സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ബ്രൂഡും കാര്യങ്ങളൊക്കെ ബോട്ടിൽ ചെയ്ത് വെച്ചേക്കാണ്. മെയിനായിട്ട് ഞാനിത് പോളാറിൻ്റെ വീഡിയോ ആണ് ഉദ്ദേശം. പിന്നെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ പോളാറിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായ കുഞ്ഞുങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ടേ. ഇപ്പോൾ പെല്ലറ്റൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഒരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കാർട്ടിമി കൊടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഏരിയ തരി തരി പെല്ലറ്റൊക്കെ കൊടുക്കുക. നമുക്ക് ഗ്രോവലിൻ്റെ ഫീഡ് ഗ്രോവലിൻ്റെ 0.5 സ്റ്റാർട്ടർ എന്ന് പറയും അത് നമുക്ക് കൊടുക്കാം. ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്ത് കാണിച്ചിട്ടാണ്. അവന്മാർ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതേ. അവന്മാരിപ്പോൾ ഏകദേശം എന്തേ ഒരു മാസമൊക്കെ അടുത്തായ സൈസാണ് കണ്ടാ. ഞാൻ 0.5 ഗ്രോവലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഗ്രോത്തും ഉണ്ട്. പിന്നെന്താണ്, നമുക്ക് അത്യാവശ്യം കൗണ്ടുള്ള ബാച്ചുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉള്ളവർ ആദ്യമൊക്കെ കൗണ്ട് ഇത്തിരി കുറവാണെങ്കിലും പിന്നെ ബ്രീഡിങ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രീഡിങ് ടാങ്കിൻ്റെ സെറ്റപ്പ് ഞാൻ പഴയ വീട്ടിൽ കാണിച്ചു തന്നാലും എന്താ ഇതേപോലെ എന്തെങ്കിലും ഹൈഡിങ് പ്ലേസ് ഒരു ചട്ടി ആയാലും മതി. ഒരതിനകത്ത് നല്ല എഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇപ്പോൾ എല്ലാ ടാങ്കിലും ഉണ്ട്. ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞത് ബ്രീഡിങ് പെയറിനെ പിടിച്ചിട്ട് പെയറായതിനെ പിടിച്ചിട്ട് ഉദയപുരത്ത് എഗ്ഗ് ചെയ്ത് ഫസ്റ്റ് ബ്രീഡിങ് ആണെന്നൊക്കെ ഉണ്ട്. വളരെ കുറവായിട്ട് നിൽക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാം കൺഫേം പെയർ അതായത് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇനി നമ്മളൊരു പുതിയൊരു ഏഞ്ചലിനെ എടുത്തിട്ടുണ്ട്. ചെറിയ റെഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് പെയറാണ്. ഇപ്പം അത്യാവശ്യം ഇവിടെ എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെടുത്തിട്ട് ഇപ്പോൾ ബ്രീഡിങ് ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ കളർ ഇത്തിരിയോടെ അതിൻ്റെ ഹെഡിൽ നമ്മുടെ റെഡ് ക്യാപ്പിൻ്റെ പോലെ തന്നെ ഇരിക്കും കറക്റ്റ്. പക്ഷേ റെഡ് ആണ് എന്താണ് ചെറിയ റെഡ് എന്നാണ് അതിൻ്റെ പേര്. അത്യാവശ്യം ബ്രീഡിങ് ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. കളറൊക്കെ ഇനി ഹെഡിനകത്ത് നല്ലപോലെ കയറാനുണ്ട്. മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ പോളാറിൻ്റെ പെയറുകളോ പീസ് വീട്ടിലോ വേണ്ടവർ മെസ്സേജ് ആക്കി വിളിക്കുകയും ചെയ്താൽ മതി.